ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, ചിക്കൻ പിച്ചിപ്പറിച്ചത്. ഇപ്പോൾ ചിക്കൻ പിച്ചിപ്പറിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ പിച്ചിപ്പറിച്ച് തന്നെയാണ് നമ്മൾ ചിക്കൻ കഴിക്കുന്നത്. പക്ഷേ കുട്ടികൾക്ക് ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതിലാണ് ചിക്കൻ പിച്ചിപ്പറിച്ചത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൽ ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും കരിവേപ്പില ഇട്ടിട്ടുണ്ട്. കരിവേപ്പില എണ്ണയിലിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് പിച്ചിട്ട് വേണം ഇടുക. കരിവേപ്പില ഒരു പ്രധാനപ്പെട്ട വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ എ. അത് എണ്ണയിൽ ലയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പിച്ചി പറിച്ച് എണ്ണയിലേക്ക് ഇടുമ്പോഴാണ് അതിനൊരു ഗുണം ഉണ്ടാവുക. അപ്പോൾ ചിക്കൻ ഇവിടെ പിച്ചി പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, രണ്ട് കുരുമുളക്, ജീരകമൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് ഉള്ളി മൂക്കുന്നതിനനുസരിച്ച് ഇത് എങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഉള്ളി ഏതാണ്ട് മൂത്തു. ഉള്ളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരല്പം മസാല, 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിച്ചിപ്പറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പിച്ചിപ്പറിച്ച ചിക്കൻ റെഡിയായി. അപ്പോൾ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും റെഡിയായി. അപ്പോൾ അരേവാ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അരേവാ എന്ന് പറയാൻ ഇത് ടേസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് കിട്ടിയില്ല. കാരണം കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി ഇത് കഴിച്ച്, ചിക്കൻ പ്രത്യേകിച്ച് വേവിക്കുന്നത് ഞാൻ കാണിച്ചില്ല. കാരണം ഒരു ഗ്രിൽഡ് ചിക്കൻ വാങ്ങിയത് തിന്നാൻ വലിയൊരു ആവേശം കുട്ടികൾ കാണിക്കാത്ത ഒരു സമയത്താണ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചാലോ എന്നുള്ള ഒരു ആശയം ഉണ്ടായത്. അങ്ങനെ ട്രൈ ചെയ്തതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും.